ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രാങ്ക് വീഡിയോ ആണ്. എൻ്റെ ഒരു കൂട്ടുകാരനെ നമ്മൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ എന്ന് പറഞ്ഞ ഒരു വ്ളോഗാണ്. പക്ഷേ അത് എന്നാന്ന് വെച്ചാൽ നമുക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഒരു ഇത്തിരി പണിയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫാമിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ഇത്തിരി പണിയുണ്ട്, വ്ളോഗ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഒരു പ്രാങ്കാണ് കൈസ് ഇടാൻ പോകുന്നത്. എൻ്റെ കൂട്ടുകാരനെ, അതായത് കൃഷ്ണനെ, ഞാൻ പ്രാങ്കല്ല സോറി വ്ളോഗിന് വേണ്ടിയാണ് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ വിളിക്കാൻ അച്ഛൻ അവനോട് വരാൻ പറഞ്ഞേക്കണത്. പക്ഷെ നമ്മളും ചെയ്യാൻ പോകുന്നൊരു പ്രാങ്കാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഒരു പഴയ ഇവിടെ ഒരു റൂമുണ്ട്, അവിടെ നമ്മൾ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ബി ജി എം വെച്ച് കുറച്ച് ഡയലോഗ്സൊക്കെ വെച്ചുള്ളൊരു ജസ്റ്റ് ഫൺ കിഡിലും പ്രാങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ സെറ്റപ്പിനിടയ്ക്ക് എങ്ങനെ വന്ന് കയറിയ അതല്ല അല്ല എനിക്ക് അതിന് ഇപ്പോൾ തന്നെ വരുവാണെങ്കിൽ തന്നെ നമ്മൾ ഈ പ്രാങ്ക്, അതായത് ഈ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവില്ല. പകരം നമ്മുടെ നാളെ ഒരു വ്ളോഗ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച വ്ളോഗ് നാളത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. ചിലപ്പോൾ ഈ പ്രാങ്ക് വർക്കായാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ, ഇനി അഥവാ വർക്കായില്ലെങ്കിൽ ഈ പ്രാങ്ക് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നില്ല. ഓക്കെ, എന്തൊക്കെയാണ് ഞങ്ങൾ പോയി സെറ്റ് ചെയ്യട്ടെ. ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്, ഈ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ എന്തായാലും നമുക്കിത് വൈകാണ്ട് വീഡിയോയിലേക്ക് പോവാം. അവൻ വരട്ടെ, ഞങ്ങൾ പോയി സെറ്റ് ചെയ്യാം. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് പ്രാങ്കിലേക്ക്. അവൻ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അവൻ ഒരു അടുത്തുള്ള റബ്ബർ തോട്ടത്തിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളൂ. എന്തൊക്കെയായാലും ഇനി വരാൻ 5 മിനിറ്റ് എന്തായാലും എടുക്കും, ഉറപ്പാണ്. അതാണ് നടന്ന വന്നത്. അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ പ്ലാൻ ഫുൾ സെറ്റാണ്, പ്രാങ്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. അവൻ എന്തായാലും പേടിക്കുന്ന ഉറപ്പാണ്, കാരണം ചമ്മാതിരി സൗണ്ടൊക്കെയാണ്. നമ്മളതിന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പുറത്തേക്ക് പോകും കൈസ്, എന്നിട്ട് ക്യാമറ വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോകും. ആ തക്കം നോക്കി എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ വീഡിയോ പ്ലേ ചെയ്തിട്ട് പെട്ടെന്ന് ഓടി പുറത്തേക്ക് പോകും. ആ സമയത്ത് അത് പ്ലേ ചെയ്യാം, അവൻ തീർച്ചയായിട്ടും പേടിക്കും കൈസ്, ഉറപ്പാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ നമ്മുടെ സെറ്റപ്പ് ഞാൻ ഇന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് സെറ്റപ്പൊക്കെ ഏകദേശം ഇങ്ങനെയാണ്. നമ്മൾ വാതിൽ അടച്ച് കഴിയുമ്പോഴാണ് ഫുൾ സെറ്റപ്പ്. ഹേ, ഇതാണ് ഗൈസ് സെറ്റപ്പ്. അത് എന്നിട്ട് ഞാൻ ക്യാമറ ഒന്ന് ഫോക്കസ് ആകാം. ഓക്കെ, ഇത്രയാണ് ഫോക്കസ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുക, എന്നെ കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും നമ്മുടെ ക്യാമറ പിടിച്ചിരിക്കുന്നത് എൻ്റെ വേറൊരു ഫ്രണ്ടാണ്, അവൻ്റെ വീടാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പ്ലാൻ സെറ്റാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ നാടങ്ങളെ പിന്നെ എടുത്തു അനുഭവിച്ചു. ഓഹോ, വേറൊരു ലെവല് കഴിച്ചു. ഇത് എന്തായാലും പേടിക്കാം, റെഡ് ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഞങ്ങൾ ക്യാമറ ഈ ഒരു പൊസിഷനിൽ എന്തായാലും വച്ചേക്കാം. അവൻ ഇനി വരേണ്ട താമസം കൂടി ഉള്ളു, ഹോൾ സെറ്റാക്കാം ഗൈസ്. ഞങ്ങളിവിടെ ഫോൺ വച്ചേക്കണമെന്ന് അവൻ അറിയാം. അവനോട് ഞങ്ങൾ പറയാൻ പോണത് വേറൊന്നുമല്ല, ഞങ്ങൾ പാട്ട് വയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ സ്പീക്കർ കണക്റ്റ് വെച്ചേക്കണം. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോണത്തക്കം നോക്കി നമ്മൾ ചെയ്യും ഗൈസ്, ഉറപ്പോ. അവൻ എന്തായാലും സ്പീക്കറിൽ നിന്ന് വരുന്ന വിജയിക്കും. പക്ഷേ എന്തായാലും നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ സ്പീക്കർ വെക്കണം, സ്പീക്കർ വേറെ ഒന്ന് ഒളിപ്പിച്ച് വെക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തൊക്കെയായാലും കുറച്ച് നിങ്ങൾ കേട്ടില്ല, നല്ല ട്യൂണിങ് അത്യാവശ്യം നല്ല രീതിക്ക് അവൻ പേടിക്കും. എന്തൊക്കെയാണെങ്കിൽ അവൻ വരട്ടെ, നമ്മൾ വരഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്ന എന്തെങ്കിലും കാണിക്കില്ല. എന്തൊക്കെയാണ് നമ്മൾ ക്യാമറ ഈ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. സ്പീക്കറൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ അവൻ വരുമ്പോഴാണ് നമ്മൾ ഗായ്സ് നമ്മുടെ വീഡിയോ കലകനാകാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ സംഭവം എല്ലാം സെറ്റാണ് കേട്ടോ. നവനീത് കൃഷ്ണനായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ചെന്ന് അവനെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ പ്രാങ്ക് എല്ലാം സെറ്റാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയിട്ട് ഞാൻ നവനീന സിഗ്നൽ എടുക്കുമ്പോൾ അവൻ വന്നിത് പ്ലേ ചെയ്തോളും. ആ സമയത്ത് നമ്മൾ കൃഷ്ണനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സ്പീക്കറൊക്കെ ഒരു കാർഡ്ബോർഡ് ബോക്സ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഫോണായിട്ടാണ് കണക്റ്റഡ്. അപ്പോൾ ഇനി അവൻ വരേണ്ട താമസം കൂടി ഉള്ള എന്തെങ്കിലും ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാം. അവൻ വന്ന, അതായത് അവൻ വന്ന തക്കം വന്നത് ഷൂ നമ്മുടെ കൂട്ടുകാരൻ നവനീൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് പൊളിക്കും കൈ. ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോട്ടോ. ക്രിസ്മസ് റെഡ് ബൾബ് ഒരു കാര്യം എടുക്കാം. നീ എന്നാ
ഇവിടെ അപ്ലോഡ് ആവുന്നു 100% ഉറപ്പ്. കൃഷ്ണൻ കൃഷ്ണൻ പ്രാങ്കി. എടാ മണ്ട നിന്റെ മത് ചോര എന്താ തൂത്തളയാടാ കാണിച്ചത്. ഇവിടെ ഞങ്ങൾ ഇത്തിരി ചോരയുടെ കളർ തന്നെ ചെയ്ത് വിത്ത് ചെടി ഉണ്ടാവും മുഖത്ത് തേച്ചി പൊട്ടൻ അറിയാണ്ട്. ആ നീ എടാ നവനീ നിന്റെ ഇവിടെ എന്ത് ഇരിക്കണോന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ അപ്പൊ ഞങ്ങൾ ഇതാണ് തേച്ച് പൊട്ടിച്ച്. ഇവൻ അറിഞ്ഞൊരുല്ല ഗൈസ്. അപ്പൊ കൃഷ്ണ എടാ ക്യാമറ ഒന്ന് വിളിച്ചേ. കൃഷ്ണ ശരിക്കും ഞാൻ നവനീന്റെ ഒച്ച അറിഞ്ഞല്ലോ. അപ്പൊ നിനക്ക് ഒന്നും തോന്നിയില്ല ഇത്? അപ്പൊ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളില്. കണ്ടില്ലേ സ്പീക്കർ അണിച്ചത്? കൃഷ്ണ എടാ ആരെങ്കിലും ആണെങ്കിൽ എവിടെ നിന്ന് വെച്ചാൽ നീ ഒന്നും ട്രാക്ക് ചെയ്യില്ല. ഇത് അതും ചെയ്തില്ല. വാ കാണിച്ചരാ. അതെ ഇവിടെ സ്പീക്കർ ഉണ്ടായിരുന്നു. ദൈവത്തിനൊന്നും വിളിക്കില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല. നമ്മൾ ഇത് ഇവർ ഒച്ചയേക്കണോ എന്ന് ചോദിക്കാൻ പാടില്ല. വാതില് ഞങ്ങൾ നിന്നെ പറ്റിക്കാൻ വേണ്ടി ലോക്ക് ചെയ്തല്ല. അല്ലെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവൂലേ? പിന്നെ ജീവൻ പോയി എന്തെങ്കിലും കേട്ടാ. അപ്പൊ ഇന്നത്തെ പ്രാങ്ക് എങ്ങനെയുണ്ടാവും? ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. എടാ പൊട്ട അതല്ലടാ. നിനക്ക് പ്രാങ്ക് ഇഷ്ടപ്പെട്ടോ? എന്റെ പൊന്നു ദൈവമേ, പ്രാങ്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പാതി ജീവനും പോയി. ആ എന്തെങ്കിലും ആവട്ടെ. ആ അപ്പൊ ഇന്ന് ഇതായിരുന്നു പ്രാങ്ക്. എന്തായാലും സക്സസ് ആയിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി ഇതേപോലത്തെ പ്രാങ്ക് എന്തായാലും ഇനി വരാമുള്ളൂ. കാരണം വെച്ചാൽ കൊച്ചു പേടിച്ച് ആദ്യം പോയിന്നാണ്. എന്തായാലും ഇനി വേറെ ആരെങ്കിലേക്കായിരിക്കും ചിലപ്പോ പ്രാങ്ക് ചെയ്യണത്. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യാവുന്നത് വേറെ ഒന്നുമല്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവരുടെ പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്നെ കാണാനോ അങ്ങനെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ്സ് മീ, ബൈ.